ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമപ്രകാരം എന്തെല്ലാമാണ് കുറ്റകൃത്യങ്ങൾ മറ്റാരേക്കാളും നന്നായി ചോദ്യത്തിലുള്ള ഉത്തരം മുൻ ഡി ജി പി സെൻകുമാറിനറിയാം കുറ്റം ചെയ്യുന്നത് മാത്രമല്ല കുറ്റത്തിന് കൂട്ടുനിൽക്കുന്നതും കുറ്റകൃത്യമാണ് എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ വിവരം പോലീസിനെ അറിയിക്കണം വിവരം അറിയിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അത് കുറ്റകൃത്യമാണ് കുറ്റകൃത്യം നടക്കുന്നത് സംബന്ധിച്ച് വ്യക്തമായ വിവരം ലഭിച്ചാലും സാധാരണക്കാർ പലപ്പോഴും പോലീസിനെ അത് അറിയിക്കാറില്ല തങ്ങൾ വേട്ടയാടപ്പെടുമോ എന്ന ആശങ്കയാണ് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നത് എന്നാൽ അത്തരമൊരു ആശങ്ക സെൻകുമാറിന് ഉണ്ടാകേണ്ടതില്ല കാരണം സെൻകുമാർ സാധാരണക്കാരനല്ല അദ്ദേഹം മുൻ സംസ്ഥാന പോലീസ് മേധാവിയാണ് മോദിക്കും അമിത്ഷായ്ക്കും ആർ എസ് എസിനും ബി ജെ പിക്ക് വേണ്ടി എത്ര തരംതാണ് വർത്തമാനവും പറയുന്ന രാജാവിനേക്കാൾ വലിയ രാജഭക്തനാണ് ഇന്നലെ ചോദ്യം ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകനെ അവഹേളിച്ചും അപമാനിച്ചും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സെൻകുമാർ ചില്ല വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു രമേശ് ചെന്നിത്തലക്കെതിരെ താൻ ഏഴാം കാട് അതിനുശേഷം ചെന്നിത്തല മിണ്ടിയിട്ടില്ല പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചും മിണ്ടിയിട്ടില്ല അത്രേ ഇനി ചെന്നിത്തല മിണ്ടിയാൽ താൻ എട്ടാം കൂലിയിട്ട് വെട്ടിക്കാണിച്ചു തരാം എന്നായിരുന്നു സെൻകുമാറിൻ്റെ വെല്ലുവിളി എട്ടാംകൂലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ വലിയ അഴിമതിയാണ് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയായിരിക്കെ രമേശ് ചെന്നിത്തല നടത്തിയ എന്തോ ഒരു വലിയ അഴിമതി ചെന്നിത്തല അഴിമതി നടത്തിയിരുന്നപ്പോൾ സെൻകുമാർ പോലീസ് മേധാവിയായിരുന്നു സീനിയോറിറ്റി മറികടന്നാണ് അന്ന് ചെന്നിത്തല സെൻകുമാറിനെ പോലീസ് മേധാവിയാക്കിയത് ഇരുവരും അന്ന് ബായി ബായി ആയിരുന്നു അന്ന് ചെന്നിത്തല എന്തെങ്കിലും അഴിമതി നടത്തിയിരുന്നെങ്കിൽ ആ വിവരം സെൻകുമാർ അറിഞ്ഞിരുന്നുവെങ്കിൽ നിയമപ്രകാരം ചെന്നിത്തലയ്ക്കെതിരെ കേസെടുക്കണമായിരുന്നു എന്തുകൊണ്ട് അത് ചെയ്തില്ല അഴിമതി മറച്ചുവെക്കാൻ പോലീസ് മേധാവിയുടെ കാസേരയിലിരുന്ന് സെൻകുമാർ ശ്രമിച്ചിരുന്നു എന്നതിന് ഇതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടത് കുറ്റകൃത്യങ്ങൾ നടന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പിൽക്കാലത്ത് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വർഗീസ് വധക്കേസാണ് മികച്ച ഉദാഹരണം രാമചന്ദ്രൻ നായർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെട്ടു കുറ്റകൃത്യം മറച്ചുവെച്ചതിന് എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് അന്ന് രാമചന്ദ്രൻ നായർ വെളിപ്പെടുത്തൽ നടത്തിയത് ഇനി നിയമവശങ്ങളിലേക്ക് പോകാം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഇരുന്നൂറ്റി എന്നൊരു വകുപ്പുണ്ട് ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചാൽ അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതിൽ ബോധപൂർവമായ വീഴ്ച വരുത്തുന്നവർക്ക് ഇരുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം ആറ് മാസം വരെ തടവ് ശിക്ഷ നൽകണം സെൻകുമാർ അങ്ങിപ്പോൾ ഒരു കുറ്റവാളിയാണ് വർഗീയസ്വാദക്കേസിൽ രാമചന്ദ്രൻ നായർ ചെയ്തതുപോലെ എത്രയും പെട്ടെന്ന് കുറ്റം ഏറ്റുപറയുക ചെന്നിത്തലയ്ക്കെതിരായ നിർണായക തെളിവുകൾ പോലീസിന് കൈമാറുക പക്ഷേ സെൻകുമാർ അത് ചെയ്യില്ല കാരണം ആർ എസ് എസിന് സെൻകുമാറിനേക്കാൾ വേണ്ടപ്പെട്ടവനാണ് രമേശ് ചെന്നിത്തല